വേരുകൾ മറന്നുകൊണ്ടുള്ള മലയാളിയുടെ യാന്ത്രിക പാച്ചിലിൽ എവിടെയോ നഷ്ടപ്പെട്ടു പോയ ഗ്രാമീണ ജീവിതത്തിൻ്റെയും നാട്ടുനന്മകളുടെയും വെളിച്ചം വീണ്ടെടുക്കുന്ന ഓർമ്മക്കുറിപ്പുകളുടെ സമാഹാരമാണ് ഗിരിജ വാര്യർ രചിച്ച നിലാവെട്ടം. മക്കളായ മഞ്ജു വാര്യരും മധു വാര്യരും ചലച്ചിത്രവേദിയിൽ സാന്നിധ്യം അറിയിച്ചപ്പോൾ എഴുത്തിൻ്റെ ലോകത്താണ് ഗിരിജ വാര്യർ കയ്യൊപ്പ് ചാർത്തിയത്. നിലാവെട്ടത്തിന് അവതാരിക കുറിച്ചുകൊണ്ട് പ്രശസ്ത സംവിധായകൻ ശ്രീ സത്യനന്ദിക്കാട് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഞങ്ങളൊക്കെ മാതൃഭൂമിയുടെ ബാലപംക്തിയിലെങ്കിലും ഒരു കഥയോ കവിതയോ പ്രസിദ്ധീകരിക്കണമെന്ന് കൊതിച്ചു നടന്ന കാലത്താണ് ഗിരിജ വാര്യരുടെ കഥകൾ ആഴ്ചപ്പതിപ്പിൽ വന്നിരുന്നത്. ഗൃഹലക്ഷ്മി കിട്ടിയാൽ ആദ്യം വായിക്കുക ഗിരിജ വാര്യരുടെ കോളമാണെന്ന് ഇപ്പോഴും പലരും പറയാറുണ്ട്. പതിരില്ലാത്ത എഴുത്താണ് അതിന് കാരണം. കാപട്യമില്ലാത്ത ഭാഷ. നമ്മളും ഈ വഴിയിലൂടെയാണല്ലോ സഞ്ചരിക്കുന്നത് എന്ന് തോന്നിപ്പിക്കുന്ന അനുഭവങ്ങൾ. വീട്ടുകോലായിലിരുന്ന് ഗിരിജ വാര്യർ നമ്മളോട് നേരിട്ട് സംസാരിക്കുകയാണെന്നേ തോന്നും. അത് തന്നെയാണ് നിലാവെട്ടത്തിൻ്റെ ഭംഗിയും പ്രത്യേകതയും. മാതൃഭൂമിയുടെ 100-ാം വാർഷികം ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായി മാതൃഭൂമി ബുക്സ് പുറത്തിറക്കുന്ന പുസ്തകങ്ങളിലൊന്നാണ് ഗിരിജ വാര്യരുടെ നിലാവെട്ടം. ഹൃദയസ്പൃക്കായ ഗ്രാമീണ ജീവിതത്തിൻ്റെ ഊഷ്മളത കൊണ്ടും ഭാഷാ സൗകുമാര്യം കൊണ്ടും ഗൃഹലക്ഷ്മിയിലെ പ്രസിദ്ധീകരണ ഘട്ടത്തിൽ തന്നെ ശ്രദ്ധേയമായ ഓർമ്മക്കുറിപ്പുകളുടെ സമാഹാരം കൂടിയാണ് ഹൃദയഹാരിയായ ഈ പുസ്തകം.